നമസ്കാരം ഒരു വെടിനിർത്തൽ കരാറിനെ തുടർന്ന് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം താൽക്കാലികമായെങ്കിലും അവസാനിച്ചു പക്ഷേ അത് സംബന്ധിച്ച വിവാദങ്ങളും മറ്റ് പ്രസ്താവനായുദ്ധങ്ങളും ഒന്നും നമ്മളുടെ കേരളത്തിൽ ഇതുവരെ തീർന്നിട്ടില്ല ഇന്നലെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ദിവസേന നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ചില മറുപടികളൊക്കെ നൽകി കേരളം പാലസ്തീനോടൊപ്പമാണ് ഇസ്രായേലിനോടൊപ്പമല്ല എന്നൊക്കെ അദ്ദേഹവും വിശദീകരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്തായാലും പാലസ്തീൻ സംഘർഷം അവസാനിച്ചു എന്ന് തന്നെ കരുതാം ഏതാണ്ട് അഞ്ഞൂറോളം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ട് പലരുടെയും വീടുകൾ വീടുകളില്ലാതാക്കിക്കൊണ്ട് പലർക്കും ഇനി മുമ്പോട്ടുള്ള ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അത് ഇരുഭാഗത്തും ഉണ്ട് നമ്മളുടെ മലയാളി പെൺകുട്ടിയായ സൗമ്യ സന്തോഷിൻ്റെ ഉൾപ്പെടെയുള്ള ജീവനാണ് ഈ സംഘർഷത്തിൽ നഷ്ടപ്പെട്ടത് അത് ഇസ്രയേലിൽ ആയതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതികരണം ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും ആ സംഘർഷം അവസാനിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ഗാസ മുനമ്പിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഭാരതത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു രാജ്യത്തേക്ക് നമ്മളുടെ ശ്രദ്ധ ഒന്ന് പോകേണ്ടതുണ്ട് അവിടെയും ബോംബ് പൊട്ടുന്നുണ്ട് അവിടെയും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് അവിടെയും സാധാരണക്കാരുടെ കിടപ്പാടം ഇല്ലാതാകുന്നുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പരിക്കേറ്റ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകുമെന്നറിയാതെ വിലപിക്കുന്നുണ്ട് ആ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് പക്ഷേ പാലസ്തീനു വേണ്ടി കരയുന്നവർ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നുവെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ബുദ്ധിജീവിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം തീർച്ചയായും മൗനം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പാലസ്തീനോടുള്ള താല്പര്യം നമ്മളുടെ കൊച്ച് കേരളത്തിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ശ്രീലങ്കയോടോ അല്ലെങ്കിൽ ഒരൽപ്പം മാറിക്കിടക്കുന്ന അഫ്ഗാനിസ്ഥാനോടോ ഒരിക്കലും നമ്മളുടെ മലയാളികൾ പുലർത്തിയിട്ടില്ല ആ ഒരു താല്പര്യം ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് അത് തുറന്നു പറയുന്നതിൽ നമ്മൾക്ക് യാതൊരു മടിയും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അവിടെയൊക്കെ യുദ്ധത്തിൽ മറുവശത്ത് അല്ലെങ്കിൽ ഒരു മതപരമായ കാരണം അത്തരം യുദ്ധങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ശ്രീലങ്കയിലെ ഒരു വംശീയ യുദ്ധമായിരുന്നു അവിടെ ഒരു ഭാഗത്ത് ബുദ്ധിസ്റ്റുകളും മറുഭാഗത്ത് ഹിന്ദുക്കളുമായിരുന്നു അഫ്ഗാനിസ്ഥാനിലാകട്ടെ മറുവശത്ത് നിൽക്കുന്നത് ജൂതരല്ല ഒരേ മതവിശ്വാസത്തിൽപ്പെട്ട ഇസ്ലാമിക മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവിടെ പരസ്പരം പോരടിക്കുന്നത് അതുകൊണ്ട് അവിടെ ജൂതവിരോധമോ അല്ലെങ്കിൽ അന്യമതവിരോധമോ പറഞ്ഞ് കേരളത്തിൽ പലരുടെയും സപ്പോർട്ട് നേടിയെടുക്കാനുള്ള ഒരു സ്കോപ്പ് കാബൂളിൻ്റെ പേരിൽ കണ്ണീർ വാർത്താൽ കിട്ടത്തില്ല എന്ന് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾക്ക് വളരെ കൃത്യമായി അറിയാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാബൂളിൽ എന്ത് നടക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു കാര്യമാണ് കാരണം പാകിസ്ഥാൻ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായുള്ള അടുപ്പം മാത്രമല്ല ചരിത്രപരമായി പോലും മഹാഭാരതകാലം തൊട്ട് ഇന്ത്യയുമായി അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇൻ ഭാരതീയ സംസ്കൃതിയുമായി അടുപ്പമുള്ള ഒരു രാജ്യമാണ് ഗാന്ധാര ദേശം എന്നൊക്കെ പറയുന്ന ആ പ്രദേശം ഉൾപ്പെട്ട രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇനിയും മുമ്പോട്ടുള്ള ഏതാനും മാസങ്ങളിൽ ഒരു വലിയ ആഭ്യന്തര കലാപത്തിൻ്റെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഒന്ന് വരെ താലിബാൻ്റെ കിരാത ഭരണം നിലനിന്ന അഫ്ഗാനിസ്ഥാനിൽ ആ ദിനങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ള ഭീതിയിലാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനുള്ള കാരണം വളരെ സുവ്യക്തമാണ് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന ഡേറ്റിൽ അമേരിക്കൻ സൈന്യം പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത് വർഷം മുമ്പ് അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ വേണ്ടിയാണ് അൽ ഖയ്ദയുടെ കമാൻഡർമാരായ ഒസാമ ബിൻ ലാദനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും തിരഞ്ഞാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചത് അവിടെ താലിബാൻ ഭരണമായിരുന്നുവെങ്കിലും അൽ ഖയ്ദയുടെ നേതാക്കൾ താലിബാൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ളതുകൊണ്ടാണ് അൽ ഖയ്ദയ്ക്കും എതിരായി അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത് ഈ ഇരുപത് വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂ അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു വീണത് പതിനായിരക്കണക്കിന് ആർ സൈനികർക്ക് പരി യും ചെയ്തു പക്ഷേ അതിനപ്പുറം ലക്ഷക്കണക്കിന് മനുഷ്യർക്കും അവിടെ ജീവഹാനി ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പിന്നെ താലിബാൻ്റെ ഭീകരവാദികൾക്കും അങ്ങനെ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് പിൻവാങ്ങുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാതെ അവിടുത്തെ അവിടെ ഒരു സമാധാനപരമായ ഒരു ഭരണം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളിലും പരാജയപ്പെട്ടാണ് അമേരിക്ക അവിടെ നിന്ന് പിൻവാങ്ങുന്നത് മറുവശത്താകട്ടെ താലിബാൻ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തുകെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ചില നഗരങ്ങളിലും മാത്രമാണ് അവിടുത്തെ സർക്കാർ സംവിധാനത്തിന് നിയന്ത്രണമുള്ളത് മറ്റെല്ലാ പ്രദേശങ്ങളും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ ഉൾനാടൻ പ്രദേശങ്ങൾ അവിടെയെല്ലാം താലിബാൻ്റെ ഭരണമാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചെക്ക് പോസ്റ്റുകളുണ്ട് ചെല്ലുന്നവരെ താലിബാൻ്റെ ഭീകരർ അവർ പരിശോധിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഏജൻറ്റുമാരാണ് എന്ന് കാണുന്നവരെ എല്ലാം തന്നെ അവർ തടവിലാക്കുന്നുണ്ട് ചിലരെയൊക്കെ കൊന്നുകളയുന്നുണ്ട് അങ്ങനെ ഒരു വളരെ കർക്കശമായ ഇസ്ലാമിക ഭരണം എന്ന് അവർ വിശ്വസിക്കുന്ന കിരാത ഭരണം നടപ്പാക്കുന്ന താലിബാൻ്റെ കയ്യിലേക്ക് അഫ്ഗാനിസ്ഥാൻ വീണ്ടും പോകുകയാണ് അങ്ങനെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഒന്നിനു മുമ്പ് അവിടുത്തെ താലിബാൻ്റെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി ലോകമെമ്പാടുമുള്ള എല്ലാ ഭീകര സംഘടനകളെയും സഹായിക്കുന്ന നിലപാടാണ് അന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം എടുത്തത് നേപ്പാളിൽ നിന്ന് ഇന്ത്യയുടെ വിമാനം തട്ടിയെടുത്ത ഭീകരർക്കും എല്ലാവിധ സംരക്ഷണവും കൊടുത്തത് താലിബാനായിരുന്നു എന്നു മാത്രമല്ല അമേരിക്കയിൽ ആക്രമണം നടത്തിയ അൽ ഖയ്ദയുടെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും താലിബാൻ്റെ സംരക്ഷണയിലായിരുന്നു കാര്യങ്ങൾ നീക്കിയിരുന്നത് താലിബാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളോടും വളരെ കിരാതമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് അവിടെ സംഗീതം പാടില്ല പുരുഷന്മാർ താടി നീട്ടി വളർത്തിയില്ലെങ്കിൽ അതിന് പരസ്യമായ ശിക്ഷ നടത്തും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും അക്കാലത്ത് നിരോധിച്ചിരുന്നു എന്നു മാത്രമല്ല സ്ത്രീകളെ പുറത്തു കാണാൻ പാടില്ല ഇത്തരത്തിലുള്ള വളരെ ഭ്രാന്തമായ രീതിയിലുള്ള മതപരമായ ആശയങ്ങൾ നടപ്പാക്കുന്ന ഒരു ഭരണമായിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിരുന്നത് അങ്ങനെ ഒരു ഭരണത്തിലേക്ക് അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പോകുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും സുരക്ഷാപരമായ ഒരു ഭീഷണി തന്നെയാണ് കാരണം അഫ്ഗാനിസ്ഥാൻ്റെയും ഭാരതത്തിൻ്റെയും ഇടയിലുള്ളത് പാകിസ്ഥാനാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാന്റെ ഭരണം വരുന്നത് താലിബാൻ്റെ ചില വിഭാഗങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും പോരാടിയിട്ടുണ്ട് എങ്കിൽ പോലും ഭീകരരുടെ ഒരു ഭരണം അഫ്ഗാനിസ്ഥാനിൽ വരുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് കാരണം ഇപ്പോഴുള്ള അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടം ഭാരതത്തോട് സൗഹൃദം പുലർത്തുന്നവരാണ് അഫ്ഗാനിസ്ഥാൻ്റെ പുനർനിർമ്മിതിക്കായി ഭാരതത്തിൻ്റെ നിരവധി കമ്പനികളും ആൾക്കാരും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ട് അവരുടെ ഒക്കെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നതും മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഭീഷണി ആണവ യുദ്ധങ്ങളാണ് ആണവ ആയുധങ്ങളാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും എപ്പോഴും കൈവശപ്പെടുത്താൻ അഫ്ഗാനിസ്ഥാനിലെയും മറ്റ് പല പ്രദേശങ്ങളിലെയും തീവ്രവാദികൾ ശ്രമിച്ചിട്ടുണ്ട് അന്ന് അൽഖയ്ദയുടെ തീവ്രവാദികളും ഇത്തരത്തിലൊരു ശ്രമം നടത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ താലിബാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാര്യം ഇതുപോലെ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ കൈവശപ്പെടുത്താൻ തീവ്രവാദികൾക്ക് കുറച്ചുകൂടി സൗകര്യകരമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായും അവരുടെ ആദ്യത്തെ ടാർഗറ്റ് ഭാരതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് തികച്ചും മതപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ലോകമെമ്പാടും നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അഫ്ഗാനിസ്ഥാനിലെയും കാബൂളിലെയുമൊക്കെ സംഭവ വികാസങ്ങൾ ഇപ്പോഴും ചർച്ചയാകാത്തത് അവിടെ നടക്കുന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ച് അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചു വീണത് ഇതൊന്നും കേരളത്തിൽ ചർച്ചയാവാത്തതിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രമെന്ന നിലയിൽ താലിബാൻ്റെ കൺട്രോളിലുള്ള താലിബാൻ്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിന് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി ഒട്ടും ചെറുതല്ല എന്ന് മാത്രമല്ല വളരെ ഗൗരവമുള്ളതുമാണ് നമസ്കാരം